വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാനായി ഹെൽത്തിയായ ഒരു അരിയുണ്ട തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ അരിയോടൊപ്പം വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ നാടൻ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റേഷൻ അരിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഷൻ അരി ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ വലിയ ചാക്കിൽ നിന്നൊക്കെ എടുത്തിരുന്ന അരിയാണ്. അതിൽ ഒരുപാട് പ്രാണികളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കഴുകി പ്രാണിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞ് എടുക്കണം. അല്ലെങ്കിൽ വയറിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതേ നന്നായിട്ട് കഴുകിയിട്ട് ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് ഒന്ന് വാർന്നു പോകാൻ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് കുറച്ചധികം സമയമെടുക്കും, പക്ഷേ പെട്ടെന്നാവും. അപ്പോൾ അരിയിൽ നിന്ന് അനച്ച് വെക്കുന്ന സമയത്ത് കഴുകി വെക്കുന്ന സമയത്ത് അധികം സമയം വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ അരി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ വേറെ ഒരു ടേസ്റ്റായി. അതുകൊണ്ട് അപ്പം തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ല ബ്രൗണായി എല്ലാം നന്നായി പൊട്ടി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ അരി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ മാറ്റി, അരി ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ 1 കൈപ്പിടിയോളം എള്ള്, കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ചെറുതായിട്ട് പൊട്ടുമൊക്കെ ചെയ്യും ആ സമയത്ത്. നമുക്ക് ഇതിനെ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എള്ളുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ എള്ള് മാത്രമായിട്ട് എപ്പോഴും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഒരു ചെറിയ അളവിലൊക്കെ നമ്മുടെ വയറിൽ പോകാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 പിടിയോളം കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റഡ് കപ്പലണ്ടി ആണെങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കുക. എങ്കിൽ നമ്മളിത് മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കപ്പലണ്ടി ഞാൻ ചൂടാക്കിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ചേർക്കാൻ പറ്റില്ല, 2 ബാച്ചായിട്ട് ചെയ്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് തരി തരിയായി പൊടിച്ചെടുക്കണം. ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ശർക്കര പൊടി ചേർത്താലും മതി. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത്. ഒരല്പം ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് തരി തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് 2 ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ തേങ്ങ ചിരവി വെച്ചിരുന്നു, അത് 2 പിടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ ചേർത്തതിന് ശേഷം ചെയ്യുമ്പോൾ വീണ്ടും ഒരു ചെറിയ നനവ് കൂടി വരും. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. തേങ്ങയുടെ നനവും കൂടി ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ നമ്മളിതിൽ ശർക്കര ഉരുക്കി ചേർക്കാത്ത കാരണം ബോൾസ് ആകാൻ കിട്ടില്ല എന്നൊന്നുമില്ല കേട്ടോ, ക്രാക്സ് വരുമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടും. ദേ കണ്ടില്ലേ, ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയും എള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കിയതാണ്. നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ സൂപ്പർ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ നാടൻ പലഹാരം തയ്യാറാക്കി നോക്കണേ. താങ്ക് യു.